മഹേഷിൻ്റെ പ്രതികാരം എന്ന് പറയുന്ന സിനിമയിൽ ഇടുക്കി സോങ് രസകരമായിട്ടുള്ളൊരു സംഭവമായിരുന്നു. അത് കമ്പോസിങ്ങിന് മുമ്പും കമ്പോസിങ്ങിന് ശേഷവും പാട്ട് ഇറങ്ങിയതിന് ശേഷവും പാട്ട് അതിൻ്റെ സംവിധായകൻ ദിലീഷ് പോത്തനും രചയിതാവ് റഫീഖ് അഹമ്മദും ഞാനും ചേർന്നിട്ട് ശ്യാം പുഷ്കരൻ റൈറ്റർ അങ്ങനെ നാലുപേരും ചേർന്നിട്ട് ഇരുന്നിട്ടാണ് അത് ഡിസ്കസ് ചെയ്തത്. പാട്ട് ഇടുക്കിയെക്കുറിച്ചൊരു പാട്ട് വേണം എന്നുള്ളതല്ലാതെ കൂടുതൽ അതിൻ്റെ എങ്ങനെയായിരിക്കണം അതിൻ്റെ കണ്ടൻറ്റ് അതിൻ്റെ ഒരു സൗന്ദര്യ സങ്കല്പം എന്തായിരിക്കണം എന്നൊന്നും കൂടുതലൊന്നും സംസാരിച്ചിരുന്നില്ല. പക്ഷേ റഫീഖ് എഴുതി വന്നപ്പോഴത്തേക്കും അതിൻ്റെ ഒരു കവിത എന്ന് പറയുന്ന ഒരു അത്ഭുതകരമായിട്ടുള്ള രീതിയിൽ അതിനൊരു ഡയമെൻഷൻ വരികയും അത് ട്യൂൺ ചെയ്യാൻ അത് ഒരുപാട് സമയമൊന്നും ഇരുന്നില്ല. ഒരു പക്ഷേ പാട്ട് എഴുതിയതിന് ശേഷമാണത് ട്യൂൺ ചെയ്തത്. ഒരു 10 or 15 മിനിറ്റ് കൊണ്ട് തന്നെ അത് ട്യൂൺ ആകുകയും ചെയ്തു. എപ്പോഴും അങ്ങനെയാണ്, നല്ലൊരു കവിത ഒരു പോയട്രി കിട്ടുകയാണെങ്കിൽ അത് ട്യൂൺ നമ്മളെ ട്യൂൺ ചെയ്യാൻ അത് ക്ഷണിക്കും. ആ കവിതയിൽ തന്നെ നമ്മളെ ഡ്രൈവ് ചെയ്യാനുള്ള എല്ലാ സംഗീതവും ഉള്ളതായിട്ട് തോന്നാറുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇടുക്കി പാട്ട്. അത് വിചാരിച്ചിരുന്നു അത് നല്ല റീച്ച് ഉണ്ടാകുമെന്ന്. പക്ഷേ ആ വിചാരത്തിൻ്റെ അപ്പുറത്തേക്ക് ആ പാട്ട് വളർന്നു. ഇപ്പോഴും അത് ഇടുക്കി കേരളം മുഴുവനൊരു ഇടുക്കിയായി മാറി എന്ന് വേണമെങ്കിൽ പറയാം. ആ പാട്ട് മൂലമോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്തുകൊണ്ടോ അതിൻ്റെ ഒരു മാജിക്കാണ്. ഒരു ചില പാട്ടുകളുടെയും ചില സൃഷ്ടികളുടെയും ഒരു മാജിക്കാണ് നമ്മൾ പോലും അറിയാത്ത രീതിയിൽ അത് അതിൻ്റെ ഒരു വ്യാപ്തി എത്തുന്നത്. മലമേലെ തിരിവച്ച് പെരിയാറിൻ തലയിട്ട് ചിരിതൂകും പെണ്ണല്ലേ ഇടുക്കി, ഇവളാണിവളാണ് മിടുമിടുക്കി. മലയാളക്കരയുടെ മടിശീല നിറയ്ക്കണ നലമേറും നാടല്ലോ ഇടുക്കി, ഇവളാണിവളാണ് മിടുമിടുക്കി. സിനിമകളിലെ സൗഹൃദങ്ങൾ ക്ഷണികമാണെന്ന് എപ്പോഴും പറയാറുണ്ട്. പക്ഷെ സൗഹൃദങ്ങൾ ഉപാധികളില്ലാത്തതാണെങ്കിൽ അത് ഒരുപക്ഷെ കാലത്തെ അതിജീവിക്കുന്നതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരുപക്ഷെ ഒരു ഇനി വന്നേക്കാവുന്ന ഒരു സിനിമയുടെ ഓഫറോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫോൺ വിളിയും കാത്തിരിക്കുന്ന ഒരു സൗഹൃദം ആണെങ്കിൽ മാത്രമാണത് ഉപാധികളോടെ ഉള്ളൊരു സൗഹൃദമാകുന്നത്. എന്നെ സംബന്ധിച്ച് അങ്ങനെയല്ല. പലപ്പോഴും തുടർച്ചയായിട്ട് സംവിധാനം എന്നെ മ്യൂസിക് ചെയ്യാൻ ക്ഷണിക്കുന്ന സംവിധായകരോട് ഞാൻ പറയാറുണ്ട് ഒരു പക്ഷേ ഒന്ന് മാറ്റി ചെയ്താൽ ഒരു പക്ഷേ അവർ പല മ്യൂസീഷ്യൻസിൻ്റെ കളറും എക്സ്പീരിയൻസും ട്രീറ്റ്മെൻറ്റും ഒക്കെ ഒരു പക്ഷേ ഫീൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് പലപ്പോഴും പറയാറുള്ളതാണ്. അപ്പോൾ സൗഹൃദം എന്നുള്ള സ്നേഹം എന്ന് പറയുന്നത് നമ്മളുടെ ഇൻട്രാക്ഷന് വേണ്ടിയുള്ള ഒരു ഉപാധിയായിട്ടാണ് ഞാൻ ഒരു കൾച്ചറൽ എക്സ്ചേഞ്ച് എന്നൊക്കെ പറയില്ലേ, അതുപോലെ നമുക്കുള്ളത് അവരുമായിട്ടും അവർക്കുള്ള നമ്മളുമായിട്ടും ഷെയർ ചെയ്യുന്ന പല കാര്യങ്ങളെക്കുറിച്ചും മ്യൂസിക്കിനെക്കുറിച്ച് മാത്രമല്ല സിനിമയെക്കുറിച്ച് മാത്രമല്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഷെയർ ചെയ്യുന്ന ഒരു സ്പേസാണ് ശരിക്കും ഫ്രണ്ട്ഷിപ്പിൽ ഞാൻ പലപ്പോഴും കാണാറുള്ളത്. മലയാളത്തെ സംബന്ധിച്ചിട്ട് വളരെ ചെറിയൊരു ഇൻഡസ്ട്രിയാണ്, വളരെ സ്ലോ ആയിട്ട് ബഡ് ചെയ്ത് വന്നൊരു ഇൻഡസ്ട്രിയാണ്. ഒരുപക്ഷേ അതിനകത്ത് അക്കാഡമിക് വാല്യൂ ഉള്ള ഒരുപാട് സിനിമകൾ ലോകോത്തര സിനിമകൾ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും മെയിൻ സ്ട്രീമിൽ ഒരുപക്ഷെ ഈ പശ്ചാത്തല സംഗീതമൊക്കെ ഒരുപാട് ശ്രദ്ധിക്കുന്ന ഒരു അവസ്ഥ വന്നിട്ടുള്ളത് വളരെ അടുത്ത കാലത്താണ്. ഒരുപക്ഷെ ഇന്ത്യൻ സിനിമയിൽ തന്നെ വലിയ സിനിമകൾ ഉണ്ടായിട്ടുള്ള ഹിന്ദി, ബംഗാളി, തമിഴ്, മലയാളം എന്ന് പറയുന്ന കാറ്റഗറികളിൽ ഒരുപക്ഷെ ഏറ്റവും അവസാനം പശ്ചാത്തല സംഗീതത്തിന് പ്രാധാന്യം കൽപ്പിക്കപ്പെട്ടിട്ടുള്ളൊരു സിനിമ മേഖലയാണ് മലയാള സിനിമ എന്ന് പറയാം. ഒരുപക്ഷെ ഹിന്ദിയിലാണെങ്കിലും ബംഗാളിയിലാണെങ്കിലും ഈവൻ സത്യജിത്രയെ പോലും മ്യൂസിക് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ തന്നെ സിനിമകളിൽ. അതുപോലെ ഹിന്ദിയിലാണെങ്കിലും ഈ വനരാജ് ഭാട്ടിയെ പോലെ, പണ്ഡിറ്റ് രവിശങ്കറിനെ പോലെയുള്ള ആളുകൾ തന്നെ മ്യൂസിക് ചെയ്തിട്ടുണ്ട്. തമിഴിലാണെങ്കിലും ഇളയരാജയെ പോലെയുള്ള ഒരു വലിയൊരു ഒരു ലോകോത്തര പ്രതിഭ പാട്ടിലാണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോറിലാണെങ്കിലും ക്ലാസിക്കുകളായിട്ടുള്ള കോമ്പോസിഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. മലയാള സിനിമയിൽ ഒരുപക്ഷെ എം ബി ശ്രീനിവാസിൻ്റെയോ അതിനുശേഷം ജോൺസൺ മാഷിൻ്റെയൊക്കെ പ്രതിഭ പൂർണ്ണമായിട്ടുള്ള
ഒരു സംഗീതമാണ് ശരിക്കും പശ്ചാത്തല സംഗീതത്തിൽ ഒരു അടയാളം നമുക്ക് തന്നത്. അപ്പോൾ അത് വൈകിയാണെങ്കിലും മലയാളത്തിലിപ്പോൾ ആസ്വാദകരും നിരൂപകരും ഒക്കെ പശ്ചാത്തല സംഗീതത്തെ ഒരുപാട് ഒരു അതിൻ്റെ ഒരു വാല്യൂവിൽ കാണുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം സിനിമയിൽ വളരെ പ്രത്യക്ഷമല്ലാത്തൊരു സാന്നിധ്യമാണ് ശരി പശ്ചാത്തല സംഗീതത്തിനുള്ളത്. സിനിമയെ എങ്ങനെ ആസ്വാദകൻ കാണണം എന്ന് നിർവചിക്കുന്ന കാര്യങ്ങളിൽ മുൻപന്തിയിലുള്ളൊരു കാര്യമാണ് പശ്ചാത്തല സംഗീതം. ആ രീതിയിൽ പശ്ചാത്തല സംഗീതത്തെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു ഒരു മാസ് ഒരു ഓഡിയൻസ് വരുന്നു എന്നുള്ളത് വളരെ ഒരു പ്രതീക്ഷയുള്ളൊരു കാര്യമാണ്. അവാർഡുകൾ തീർച്ചയായിട്ടും പ്രോത്സാഹനം തന്നെയാണ്. പക്ഷേ അവാർഡുകൾ നമ്മൾ ഒരു നമ്മളുടെ നിലവാരത്തെയോ നമ്മളുടെ കൺസിസ്റ്റൻ്റായിട്ടുള്ള നിലവാരത്തെയോ അടയാളപ്പെടുത്തുന്നൊരു അവസാന ഫലമായിട്ട് കാണുന്നത് അത്ര ഉചിതമല്ല. കാരണം ഒരു ഗ്രൂപ്പ് ഓഫ് എക്സ്പേർട്സ് ഇരുന്നിട്ട് അവരുടെ ഒരു പെർസെപ്ഷനും അവരുടെ ഒരു ജ്ഞാനവും ആസ്വാദ്യതയും ഒക്കെ ചേർന്നിട്ട് തീരുമാനിക്കുന്നൊരു കാര്യമാണ് അവാർഡെന്ന് പറയുന്നത്. അപ്പോൾ അതിനപ്പുറത്ത് അത് ഒരു അവസാന വാക്ക് ആവണമെന്നില്ല. അതിൻ്റെ ബെഞ്ച് മാർക്കുകൾ വ്യത്യാസമുണ്ട്. ഒരു ആൾ നിർണ്ണയിക്കുന്നത് പോലെയല്ല മറ്റൊരാൾ നിർണ്ണയിക്കുന്നത്. ഒരുപക്ഷെ തുടർച്ചയായിട്ട് അവാർഡ് കിട്ടുന്നത് ഒരുപക്ഷെ എൻ്റെ ഒരു കേപ്പബിലിറ്റിയേക്കാൾ നമുക്ക് വരുന്ന സിനിമകളുടെ നിലവാരം അതിന് ഘടകമാകാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ തുടർച്ചയായിട്ട് ചില നല്ല സിനിമകളിൽ വർക്ക് ചെയ്യാനുള്ളൊരു സ്പേസ്, ഒരേ സമയം ജനപ്രിയമാകുന്നതും അതേസമയം തന്നെ ഒരു അക്കാഡമിക് വാല്യൂ പുലർത്തുന്നതുമായിട്ടുള്ള സിനിമകളിൽ വർക്ക് ചെയ്യാനുള്ളൊരു സ്പേസ് കിട്ടുന്നു എന്നുള്ളതാണ് ഭാഗ്യവശാൽ കഴിഞ്ഞ വർഷങ്ങളിൽ അങ്ങനെ കിട്ടിയതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവാർഡുകൾ നമ്മളെ സ്വാധീനിക്കാൻ യാതൊരു സ്കോപ്പും ഇല്ല. കാരണം ആദ്യത്തെ സിനിമ മുതൽ ഈ ആ സിനിമയെ എങ്ങനെ നന്നാക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. പിന്നെ കാലം കഴിയുംതോറും അതിൽ ഉള്ള ചില ന്യൂആൻസസും പിന്നെ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മളെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. നമ്മളെപ്പോഴും സ്റ്റുഡൻ്റായിട്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ് വലിയ കാര്യം. ഞാൻ വിചാരിക്കുന്നത് എല്ലാത്തിനും കൃത്യമായ കാരണങ്ങളുണ്ടെന്നുള്ളത് തന്നെയാണ്. ഈ അറബിക്കഥ എന്ന് പറയുന്ന സിനിമ വർക്ക് ചെയ്തതിന് ശേഷം ഒരുപക്ഷെ ഞാൻ അതിനുശേഷം പലരുമായി പരിചയപ്പെടുമ്പോൾ അറബിക്കഥയിൽ സംഗീതം ചെയ്ത ആളാണെന്ന് പറയുമ്പോൾ അവർ അറബിക്കഥയിൽ പാട്ട് ചെയ്ത ആളോ എന്ന് പറയുന്നൊരു വളരെ സ്ട്രെയിഞ്ച് ഇയാളെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള മട്ടിൽ തന്നെ എന്നോട് പ്രതികരിച്ച ഘട്ടങ്ങളുണ്ട്. അപ്പോൾ അതൊരു പലർക്കും അത് നമ്മളെ എങ്ങനെ പ്ലേസ് ചെയ്യണം എന്നുള്ളത് ആലോചിക്കുന്നതിൻ്റെ ഭാഗമാണ്. ഞാൻ അറബിക്കഥയിലെ മ്യൂസിക് ചെയ്ത ഒരാളാണ് എന്നുള്ളത് ഞാൻ എങ്ങനെ സമൂഹത്തിൽ അല്ലെങ്കിൽ പേജ് 3 അടയാളപ്പെടുത്തുന്നു എന്നുള്ളത് തന്നെയാണ് വലിയൊരു കാര്യം. അപ്പോൾ അതിൽ ഞാൻ കൃത്യമായിട്ടും വളരെ നോർമലായിട്ടുള്ള വളരെ കാഷ്വലായിട്ടുള്ളൊരു സമീപനമാണ് ഞാൻ ആദ്യം തൊട്ടേ പുലർത്തിയത്. കാരണം അങ്ങനെ ഞാൻ അറിയിച്ച് എന്നെ അറിയണ്ട എന്ന് പറയുന്നൊരു തത്വം ആദ്യമേ ഉണ്ടായിരുന്നു. അപ്പോൾ കൃത്യമായി ഒരു ഗ്രാജ്വലായിട്ടുള്ളൊരു ഒരു ഇൻഫർമേഷൻ തന്നെ വരുമ്പോൾ അതിനൊരു ജെന്യൂനിറ്റി ഉണ്ടാകും എന്നുള്ള ബോധ്യം എനിക്കുണ്ടായിരുന്നു. കുറേ മനഃപൂർവ്വമൊന്നുമല്ല അങ്ങനെ ചെയ്തത്, പക്ഷേ അങ്ങനെ തന്നെയാണെന്ന് പിന്നീട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ടൂളാണ് സിനിമയിൽ പ്രത്യേകിച്ച്. പക്ഷേ സിനിമയിലെ വർക്ക് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളെ എന്തുമാത്രം സഹായിക്കുന്നു, ഒരു പക്ഷേ ലോങ് റണ്ണിൽ എന്തുമാത്രം സഹായിക്കുന്നു എന്നുള്ളതിൽ എനിക്ക് പേഴ്സണലി സംശയമുണ്ട്. ഒരു ചെറിയ കാലഘട്ടത്തിലേക്ക് ആ അത്തരം പി ആർ വർക്കുകൾ സഹായിച്ചേക്കാമായിരിക്കും. പക്ഷേ ലോങ് റണ്ണിൽ ഒരുപക്ഷെ നമ്മൾ ചെയ്തു വച്ചിട്ടുള്ള പാട്ടുകൾ തന്നെ ആയിരിക്കും സഹായിക്കുക എന്ന് ആണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ കൂടുതലായി മലയാള സിനിമയിൽ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് സിനിമകൾ എണ്ണത്തിൽ ഒരുപാട് ചെയ്യണമെന്ന് ഒരു ആഗ്രഹം പുലർത്താറില്ല. കാരണം അറബിക്കഥ എന്ന് പറയുന്ന സിനിമ തന്നെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാതെ സിനിമ എന്ന് പറയുന്നൊരു വിദൂര സ്വപ്നം പോലും ആകാരുന്ന കാലത്ത് എനിക്ക് കിട്ടിയൊരു സിനിമയാണ്. അപ്പോൾ ഞാൻ ലാലുവേട്ടനോട് പറഞ്ഞിരുന്നു ഇനിയൊരു സിനിമ കിട്ടിയില്ലെങ്കിലും ഞാൻ പരിപൂർണമായിട്ടും സന്തുഷ്ടനാണ് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിന് ശേഷം കിട്ടിയ സിനിമകളെല്ലാം ഒരുപക്ഷെ നമ്മൾ അതിൽ പുലർത്തിയ ആത്മാർത്ഥത കൊണ്ടും നമ്മൾ പുലർത്തിയ റിലേഷൻഷിപ്പ് കൊണ്ടും ഒരുപക്ഷെ നമ്മളുടെ ബിഹേവിയർ കൊണ്ടും നമ്മൾ ചെയ്ത സംഗീതം കൊണ്ടും ഒക്കെ കിട്ടുന്നൊരു ടോട്ടൽ ഇമ്പാക്റ്റ് ആയിരിക്കും അത്. അത് എന്തുകൊണ്ടാണെന്നുള്ള ഡെഫിനിഷൻ ശരിക്കും, പക്ഷെ നമ്മളുടെ കരിയർ നമ്മളെന്തായി എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ
അന്വേഷിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടൊന്നാണ് എനിക്ക് തോന്നുന്നത്. തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്നും തിരികെ മടങ്ങുവാൻ തീരത്തടുക്കുവാൻ ഞാനും കൊതിക്കാറുണ്ടെന്നും വിടുവായൻ തവളകൾ പതിവായി കരയുന്ന നടവരം ഓർമ്മയിൽ കണ്ടു വെയിലേറ്റുവാടുന്ന ചെറുമികൾ തേടുന്ന തണലും തണുപ്പും ഞാൻ കണ്ടു. നമ്മളുടെ പാട്ടിൻ്റെ സ്വഭാവം എൻ്റെ സ്വഭാവമായിട്ട് ചേർത്ത് വായിക്കപ്പെടുക എന്നുള്ളത് ശരിക്കു പറഞ്ഞാൽ ഒരുപക്ഷെ എൻ്റെ ഒരു പരാജയമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം എന്താ വെച്ചാൽ ഒരു മ്യൂസീഷ്യൻ എപ്പോഴും സിനിമ ഏത് രീതിയിൽ വന്നാലും ഏത് സിറ്റുവേഷൻ വന്നാലും അതിനെ മീറ്റ് ചെയ്യാൻ പ്രിപ്പയർഡായിരിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഉള്ളിൽ വന്യമായിട്ടുള്ള തോട്ട്സ് മ്യൂസിക്കൽ തോട്ട്സൊക്കെ ഒരുപാട് ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരുപക്ഷെ കുറേ സമയങ്ങളിൽ ഇപ്പോൾ അറബിക്കഥ എന്ന് പറയുന്ന സിനിമയെ ഫോളോ അപ്പ് ചെയ്ത് വന്ന വർക്കുകളായതുകൊണ്ട് അറബിക്കഥയെ ഡീൽ ചെയ്യുന്ന വളരെ സീരിയസ് ആയിട്ടുള്ള മ്യൂസിക്കാണ്. അപ്പോൾ അതിനെ തുടർന്ന് കുറച്ച് അങ്ങനെയുള്ള മ്യൂസിക്കുകൾ വന്നു. പിന്നീട് ആഷിഖിൻ്റെ ഒക്കെ സിനിമ ചെയ്തപ്പോഴാണ് കുറച്ചുകൂടി ലൈറ്ററായിട്ടുള്ള പാട്ടുകൾ ചെയ്യാൻ അവസരം കിട്ടിയത്. പല രീതിയിലുള്ള ജോണേഴ്സിലുള്ള പാട്ടുകൾ, ഈവൻ ഇപ്പോൾ ഡാഡി കൂളാണെങ്കിലും ഇടുക്കി ഗോൾഡ് ഡാ തടിയ ഇങ്ങനെയുള്ള സിനിമകളിലേക്ക് പല തരത്തിലുള്ള സംഗീതം ചെയ്യാനുള്ളൊരു അവസരം ആഷിഖിൻ്റെ സിനിമകളിലൂടെ കിട്ടിയിരുന്നു. അപ്പോൾ പല രീതി പല സ്റ്റൈൽസ് മ്യൂസിക്കൽ സ്റ്റൈൽസ് പരീക്ഷിക്കാനുള്ളൊരു സ്പേസ് മ്യൂസീഷ്യന് കിട്ടുമ്പോഴാണ് നമ്മൾ പരിപൂർണ ഒരു സന്തുഷ്ടനാകുന്നത്. അപ്പോൾ ആ രീതിയിൽ ഒരുപക്ഷെ ഒരു വ്യക്തിത്വത്തെയും അവൻ ഉണ്ടാക്കുന്ന സംഗീതവുമായിട്ട് ചേർത്ത് വായിക്കപ്പെടാൻ ഉള്ളൊരവസരം ഉണ്ടാക്കാത്ത രീതിയിൽ വളരെ വേഴ്സറ്റൈലായിട്ടുള്ള ക്രിയേറ്റീവ് സ്പേസ് നമുക്ക് കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം. ആഷിഖിൻ്റെ കാര്യം പറയുമ്പോൾ ഒരേ സമയത്ത് ചില വർഷങ്ങളുടെ വ്യത്യാസത്തിലാണെങ്കിലും ഒരേ സമയത്ത് എറണാകുളത്തെ കോളേജുകളിൽ പഠിച്ച ഒരു സമയത്താണെങ്കിലും അതേസമയം ഒരേ സമയത്ത് ഒരേ രീതിയിലുള്ള ഒരുപക്ഷെ രാഷ്ട്രീയമായിട്ടുള്ള വിദ്യാർത്ഥി രാഷ്ട്രീയമായിട്ടുള്ള കാഴ്ചപ്പാടുകളൊക്കെ പുലർത്തിയിരുന്നതിൻ്റെ ആ സമയത്താണെങ്കിലും പിന്നീട് സിനിമയിലേക്കൊക്കെ ആണെങ്കിലും ഈ സൗഹൃദം എന്ന് പറയുന്നത് ഒരു ഘടകമാണ്. ഇപ്പോൾ ആഷിഖിൻ്റെ കാര്യത്തിൽ മാത്രമല്ല അങ്ങനെ ഒരുപാട് ചലച്ചിത്ര പ്രവർത്തകരുടെ കൂടെ തുടർച്ചയായിട്ട് വർക്ക് ചെയ്യും. ഇപ്പോൾ രഞ്ജിത് ശങ്കറിനെ പോലുള്ള സംവിധായകർ അങ്ങനെ തുടർച്ചയായിട്ട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോഴുള്ള ഒരു ഗുണം എന്ന് വെച്ചാൽ ഒരുപാട് ഡിസ്കഷൻസ് ഉണ്ടാകും. സിനിമയുടെ സ്ക്രിപ്റ്റ് മുതൽ ഒരുപാട് ഡിസ്കഷൻസ് ഉണ്ടാകും. വെർബലി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പങ്കുവെക്കും, സിറ്റുവേഷൻസുമായിട്ട് ചർച്ച ചെയ്യും. തിരിച്ചു പോരുമ്പോൾ നമ്മൾ ആ ക്യാരക്ടേഴ്സിനെയും കൂട്ടിയാണ് നമ്മൾ കാർ ഡ്രൈവ് ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ളൊരു ഒരു ബോണ്ടിങ് നമ്മൾ ആ സിനിമയുമായിട്ട് ക്രിയേറ്റ് ചെയ്യും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ആ ഒരു സിനിമയോട് നമുക്കുണ്ടാകുന്നൊരു ഒരു സ്നേഹം, ആ ക്യാരക്ടറിനോട് നമുക്കുണ്ടാകുന്നൊരു ഒരു മമതയൊക്കെ മ്യൂസിക്കിനെ ബാധിക്കും. എല്ലാം കൊണ്ടും ഈ ഒരു അപ്പോൾ ഉണ്ടാകുന്നൊരു സൗഹൃദവും അപ്പോൾ ഉണ്ടാകുന്നൊരു ചർച്ചയും ഇൻട്രാക്ഷൻസും ഗിവ് ആൻഡ് ടേക്കും ഒക്കെയാണ് സിനിമയുടെ സംഗീതത്തെയും എല്ലാത്തിനെയും ബാധിക്കുന്നത്, ഗുണകരമായിട്ട് ബാധിക്കുന്നതെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അങ്ങനെ വർക്ക് ചെയ്യുന്ന സിനിമകൾ ആ ഒരു എക്സെപ്ഷണലി ഒരു നല്ല രീതിയിലുള്ള പെർഫോമൻസുകൾ കാഴ്ചവെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അനുഭവം. മിന്നൽ പൂക്കുമാ കാവില കാഞ്ഞിരത്തിൻ തോളിലേറിടാ കാട്ടുഞ്ഞാവൽ കാപ്പറിച്ചിടാ കാട്ടുവള്ളി തൂങ്ങിയാടിടാ വിളിക്കാതെ വരില്ലേ കേരള കഫേ എന്ന് പറയുന്ന സിനിമയിലൊരു ഒരു തീം സോങ് ചെയ്യാനാണ് രഞ്ജിത് സാർ വിളിച്ചിരുന്നത്. അപ്പോൾ അത് കഥയമ്മ കഥയമ്മ എന്ന് പറയുന്ന എഴുത്തച്ഛൻ്റെ രാമായണം തുടങ്ങുന്ന വരികളിൽ നിന്ന് തന്നെ തുടങ്ങാം. ഒരു കഥാ ആഖ്യാനം എന്നുള്ള രീതിയിൽ തന്നെ റഫീഖ് അഹമ്മദിനോട് രഞ്ജിത് ഡയറക്ടർ അദ്ദേഹം തന്നെയാണ്
പറഞ്ഞത്. അപ്പോൾ ശ്രീ റഫീഖ് അഹമ്മദ് അതിനെ വളരെ ഭംഗിയായിട്ടുള്ളൊരു ഒരു ഒരു സാരം ഉള്ള ഒരു ഒരു കവിത നമുക്ക് തരുകയാണുണ്ടായത്. അത് സത്യം പറഞ്ഞാൽ ഒരു ചില കവിതകൾ ഇപ്പോൾ തിരികെയൊക്കെ അങ്ങനെയായിരുന്നു പനച്ചുരാൻ്റെ. അത് കിട്ടുമ്പോൾ അതിന് നമുക്ക് ഉണ്ടാകുന്നൊരു ഉണർവ് അതുപോലെ തന്നെയാണ് ഈ കഥയമാമ പോലെയുള്ളൊരു. ഇപ്പോൾ നമ്മൾ എന്തിനു വേണ്ടി നമ്മുടെ പ്രസൻസ് ഈ യൂണിവേഴ്സിൽ നമ്മുടെ പ്രസൻസ് എന്തിനു വേണ്ടിയാണെന്നൊക്കെ നമ്മൾ പലപ്പോഴും ആലോചിക്കുന്നത്. നമ്മൾ എല്ലാ ദിവസവും കഴിക്കുന്നു, മ്യൂസിക്കുകയും പാടുന്നു, ഉറങ്ങുന്നു, ഇത് തന്നെ അത് എന്തിനു വേണ്ടിയാണെന്നുള്ളൊരു ഒരു പരിപാടി നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു വളരെ രസകരമായിട്ടുള്ളൊരു ഡെഫിനേഷൻ ആ പാട്ടിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. ശരിക്കും അതൊരു ഒരു ചിന്തകൻ്റെ പോയട്രിയാണ് റഫീഖിൻ്റെ. കഥയ മമ കഥയ മമ കഥകളതിസാദരം കഥകളതിസാദരം പല കോടി ജന്മങ്ങൾ കുമിളകളായുണർന്നുടയും കഥാസരിത്സാഗര സീമയിൽ കഥകളാകുന്നു നാമറിവീലയെങ്കിലും അഥവാ തിരിച്ചറിഞ്ഞെന്നാലും അറിയുകില്ലുൾക്കഥ കഥകളായി നിഭൃതമീ പ്രകൃതിയും കഥയ മമ കഥകളതിസാദരം കഥകളതിസാദരം. രഞ്ജിത്ത് സാർ ആദ്യമായിട്ട് എനിക്കൊരു ഓഫർ തരുന്നത്, ശരിക്കും പറഞ്ഞാൽ ഞാൻ അറബിക്കഥയ്ക്ക് മുമ്പ് അദ്ദേഹം സംവിധാനം ചെയ്തൊരു പരസ്യത്തിന് സംഗീതം ചെയ്തിട്ടുണ്ട്. ഒരു ഷാംപൂവിൻ്റെ പരസ്യത്തിന് അദ്ദേഹം എന്നെ വിളിച്ച് സംഗീതം ചെയ്തിട്ടുണ്ട്. ശ്രീ ലാൽ ജോസ് മുഖേനയാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ എത്തിയത്. സത്യം പറഞ്ഞാൽ ആ പരസ്യത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ് എന്ന് പറയുന്ന സിനിമയ്ക്ക് ഒരു ട്രെയിലർ സംഗീതം ഉണ്ടാക്കാൻ അദ്ദേഹം എന്നെ വിളിച്ചു. അത് ചെയ്യേണ്ടായി. അതിനുശേഷമാണ് ശരിക്കും അറബിക്കഥ വന്നത്. ലാലുവേട്ടൻ്റെ അറബിക്കഥ കഴിഞ്ഞിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം സ്ക്രിപ്റ്റ് എഴുതുന്ന ശ്രീ രഞ്ജിത്ത് സ്ക്രിപ്റ്റ് എഴുതുന്ന നസ്രാണി എന്ന് പറയുന്ന സിനിമ ജോഷി സാറ് ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയുടെ പാട്ട് ചെയ്യാൻ എന്നെ വിളിക്കേണ്ടത്. ശരിക്കും അറബിക്കഥ റിലീസിന് മുമ്പ് ആ പാട്ട് കമ്പോസ് ചെയ്തു. ശരിക്കും നസ്രാണിയിലെ പാട്ട് കമ്പോസ് ചെയ്ത് വെച്ചു. അതിനുശേഷം അദ്ദേഹവുമായിട്ട് വർക്ക് ചെയ്യുന്ന പാലേരി മാണിക്യം എന്ന് പറയുന്ന സിനിമയിലാണ്. പാലേരി മാണിക്യം എൻ്റെ ഒരു കരിയറിൽ എനിക്ക് വളരെ പ്രിയപ്പെട്ടതായിട്ടുള്ളൊരു സിനിമയാണ്. മലയാളികൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ്. ഇപ്പോഴും പാലേരി മാണിക്യത്തിൻ്റെ മ്യൂസിക്കിനെക്കുറിച്ചും അതിലെ പാട്ട് ടൈറ്റിൽ സോങ് അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് സംസാരിക്കുന്ന മലയാളികൾ സഹൃദയർ പലപ്പോഴും മീറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ പാലേരി മാണിക്യം എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം പിന്നെ കേരള കഫേ എന്ന് പറയുന്ന സിനിമ അദ്ദേഹമായിരുന്നു ഫുൾ 10 ചിത്രങ്ങളുടെ ഒരു ക്യാപ്റ്റൻ എന്ന് പറയാവുന്ന അദ്ദേഹത്തിൻ്റെ കീഴിലാണ് അതെല്ലാം നടന്നത്, അതിലെ പാട്ട്. അതിനുശേഷം പിന്നെ ബാവുട്ടിയുടെ നാമത്തിൽ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയ സിനിമ, പിന്നെ ഞാൻ എന്ന് പറയുന്ന സിനിമ. ഞാനിൽ എനിക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കവിതകൾ, 5 കവിതകൾ ശ്രീ റഫീഖ് അഹമ്മദിൻ്റെ 5 കവിതകളുണ്ട്. അതിനുശേഷം ലീല എന്ന് പറയുന്ന സിനിമയിൽ എത്തി. അപ്പോൾ അദ്ദേഹം വളരെ സീനിയറായിട്ടുള്ളൊരു ആളാണ്. ചെറുപ്പത്തിലെ തന്നെ കോളേജ് ടൈമിലൊക്കെ അദ്ദേഹത്തിൻ്റെ രചനകളെ ആരാധനയോടെ കണ്ടിട്ടുള്ള മലയാളികളിലെ ഒരാളാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ ഒപ്പം വർക്ക് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ആർട്ടിസ്റ്റിനെ എങ്ങനെ റെസ്പെക്ട് ചെയ്യണമെന്ന് അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം. എങ്ങനെയാണ് ആർട്ടിസ്റ്റുമായിട്ട് ഡീൽ ചെയ്യേണ്ടതെന്നും കൃത്യമായിട്ട് ഒരു ആർട്ടിസ്റ്റിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് അദ്ദേഹം ഒരു മ്യൂസിക്കിനെ കേൾക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്ന ചില കറക്ഷൻസ് വളരെ കൃത്യമായിരിക്കും. അപ്പോൾ അത് അത്തരം ചില എക്സ്പീരിയൻസുകളാണ് അദ്ദേഹവുമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ശ്രീപദങ്ങൾ മന്ദമന്ദം ഹൃദയ ശ്രീ കോവിലിൻ്റെ തിരുനട കടന്നേത്തും ഉഷസന്ധ്യയിൽ നിറദീപദീപ്തി കൂടാതകണ്ണിൽ മനസ്വിനി മമരൂപമൊരിക്കൽ നീ അറിഞ്ഞിരുന്നോ നവനവ ചിത്രലേഖചതുരയാം നിശാദേവി ചമയ്ക്കുന്ന സ്വപ്ന ചിത്ര ചുരുളിനുള്ളിൽ
പലപ്പോഴും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ചിലപ്പോൾ നമ്മളുടെ ഒരു പൊളിറ്റിക്കൽ സിനാരിയോയിൽ ചില ചെറിയ നിലപാടുകൾ പറയുന്നു ഫേസ്ബുക്കിലൂടെ എന്നൊക്കെ പറയാറുണ്ട്. ഇപ്പോൾ കലാകാരന്മാർ എപ്പോഴും പൊളിറ്റിക്കലി ഒരു സോഷ്യലി സെൻസിറ്റീവ് ആകേണ്ടതുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട്. നിർബന്ധം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, എനിക്ക് പേഴ്സണലി, പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ഡ്രൈവ് ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. ചെറുപ്പം തൊട്ടേ ഒരു ഒബ്സർവേഷൻ്റെ ഒരു റിസൾട്ട് ആകാം ഒരു പക്ഷേ. മറ്റു പലരെ, ഞാനല്ലാത്ത മറ്റൊരാളെ അവൻ എന്ത് ചെയ്യുന്നുവെന്നും അവൻ്റെ ഒരു അസ്തിത്വം എന്താണെന്നും അവൻ എങ്ങനെ ജീവിക്കുന്നുവെന്നും നമ്മൾ ഒരു ചെറിയ അന്വേഷണം നടത്തുമ്പോഴാണ് ഒരു പക്ഷേ ഒരു സൊസൈറ്റിയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് തുടങ്ങുന്നത്. അപ്പോൾ അത് മ്യൂസിക്കുമായിട്ട് കലർത്തുന്നത് എങ്ങനെയാണെന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. സംഗീതം എങ്ങനെ സമൂഹത്തിൽ ഒരു ഒരു ഇടപെടൽ നടത്താൻ പറ്റും എന്ന് ചിന്തിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ സംഗീതത്തിന് അതിന് ഒരുപാട് പരിമിതി എന്ന് പറയാൻ പറ്റില്ല. ഒരുപക്ഷെ സംഗീതം എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്ന ഒരു 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 സൊസൈറ്റിയിൽ ഇടപെടേണ്ട ഒരു മാധ്യമമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടില്ല. കാരണം ഒരു അതിഭൗതികമായിട്ടുള്ള ഒരു സെൽഫ് റിയലൈസേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ സാധകം ചെയ്യേണ്ട ഒരു കാര്യമാണ് സംഗീതം എന്ന് പറയുന്നത്. പക്ഷെ സംഗീതം സാഹിത്യമായിട്ട് ചേരുമ്പോഴാണ് ഒരുപക്ഷെ സമൂഹവുമായിട്ട് ഇടപെടുന്നത്. ഒരു ഗാനമായിട്ട് വരുമ്പോഴാണ് സംഗീതം ഇടപെടുന്നത് സമൂഹത്തിലേക്ക്. ഒരുപക്ഷെ ഇപ്പം നേരത്തെ പറഞ്ഞ ഒരു ഇടുക്കി എന്ന് പറയുന്ന പാട്ടിൽ സംഗീതം എന്ന് പറയുന്നത് അല്ല. ശരിക്കും ഇടുക്കിയെക്കുറിച്ച് ഒരു കവിത എഴുതുമ്പോൾ അതിന് സംഗീതം പകരുമ്പോഴാണ് അത് ശരിക്കും ഇടുക്കിയിലെ പാട്ടാകുന്നത്. ഒരു ഖരഹരപ്രിയ എന്ന് പറയുന്ന രാഗത്തിലാണ് ആ പാട്ട് ചെയ്തത്. ഒരു ഖരഹരപ്രിയ ഇടുക്കിക്ക് ഇടുക്കിയുടെ പ്രകാശ് സിറ്റിക്ക് വേണ്ടി ഉണ്ടാക്കിയ രാഗമല്ല ശരിക്കും. പക്ഷേ നമ്മൾ ആ പാട്ടിലേക്ക് ഖരഹരപ്രിയ എന്ന് പറയുന്ന ഒരു 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 അപ്സര സുന്ദരിയെ നമ്മൾ അവിടെ കുറച്ചൊന്ന് ലാസ്യമാടിയിട്ട് പൊക്കോളൂ എന്ന് ഒന്ന് റിക്വസ്റ്റ് ചെയ്യണം. അവിടെ വന്ന് വളരെ മനോഹരമായിട്ട് നൃത്തമാടി അവർ പോയി. പക്ഷേ ആ നൃത്തം ഇപ്പോഴും ഉണ്ട് ആ പ്രകാശ് സിറ്റിയിൽ. അതാണ് മ്യൂസിക്കിൻ്റെ ഒരു ധർമ്മം. പക്ഷേ നമ്മളെ കൺവേ ചെയ്യുന്നത് എപ്പോഴും അതിൻ്റെ ടെക്സ്റ്റാണ്. എന്താണ് നമ്മൾ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് ഉള്ളത് തന്നെയാണ് മ്യൂസിക്കിൻ്റെ ഒരു ധർമ്മം. അപ്പോൾ മ്യൂസിക് വേർഡ്സുമായിട്ട് അല്ലെങ്കിൽ ടെക്സ്റ്റുമായിട്ട് ചേരുമ്പോഴാണ് സമൂഹത്തിലേക്ക് ഇടപെടൽ ഉണ്ടാകുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കയ്യൂരുള്ളൊരു എന്ന് പറയുന്ന പാട്ട് ശരിക്കു പറഞ്ഞാൽ ഒരു 8 വർഷം മുമ്പ് ശ്രീ വയലാർ ചരചന്ദ്രവർമ്മ എഴുതി, ഞാൻ തന്നെ സംഗീതം ചെയ്ത് ഒരു ഓഡിയോ ഒരു മ്യൂസിക് ഒരു ആൽബത്തിന് വേണ്ടി ചെയ്ത ഒരു പാട്ടാണ്. അത് യൂട്യൂബിലൊക്കെ ഉണ്ടെങ്കിലും അത് ആരാണ് എഴുതിയത് ആരാണ് സംഗീതം ചെയ്തതെന്നൊന്നും പലർക്കും അറിയില്ലായിരുന്നു. അപ്പോൾ അതുകൂടി ആളുകളെ അറിയിക്കണമെന്നുള്ള ഒരു ഉദ്ദേശം കൂടി ആ പാട്ട് പിന്നീട് ഒരു റീപ്രൊഡക്ഷനിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. കയ്യൂരുള്ളൊരു സമരസഖാവിന് വീയൂരെന്നൊരു ഭയമില്ല, വയലാറുള്ളൊരു വിപ്ലവമൊട്ടിനെ വയ്യാവേലികളറിയില്ല. ചെറുപ്പത്തിലെ ശരിക്കു പറഞ്ഞാൽ ഒരു ഒരു ക്ലാസിക്കൽ സംഗീതം പഠിക്കുന്നതിന് മുമ്പ് തന്നെ ജനിച്ച് വീണപ്പോഴേ താരാട്ടുകൾ വീട്ടുകാർ പാടിയിട്ടുള്ളത് എല്ലാവരും പാടുമായിരുന്നു വീട്ടിൽ. അപ്പോൾ അമ്മുമ്മയായാലും മുത്തച്ഛനായാലും അമ്മ അച്ഛൻ ചിറ്റ അമ്മാവൻ എല്ലാവരും പാടുമായിരുന്നു. അപ്പോൾ അവർ പാടുന്നത് കേട്ടിട്ട് തന്നെയാണ് വളർന്നത്. ഒരുപക്ഷെ സിനിമയിൽ ഒറിജിനൽ സോങ്സിനേക്കാൾ കൂടുതൽ സ്നേഹത്തോടെ ഞാൻ ഇവർ പാടുന്ന പല താരാട്ട് പാട്ടുകളും കേട്ടിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. അതുപോലെ റേഡിയോ എന്ന് പറയുന്നൊരു ടൂൾ എപ്പോഴും നമ്മളൊരു ക്യാരക്ടറായിട്ട് വീട്ടിലുണ്ടായിരുന്നു. എപ്പോഴും ചലച്ചിത്ര ഗാനങ്ങൾ ഉച്ചയ്ക്ക് കേൾക്കുക, രഞ്ജിനി കേൾക്കുക, ഇങ്ങനെയുള്ള ഒരു ഒരു ഹാബിറ്റ് ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ അങ്ങനെ തുടങ്ങിയൊരു ഒരു ഇത് തന്നെയാണ് ശരിക്കും വീട്ടിൽ നിന്ന് തന്നെയാണ് സംഗീതത്തിൻ്റെ ഒരു ഒരു ബേസിക് ആസ്വാദനവും ഒരു പക്ഷേ പാടലും എല്ലാം കിട്ടിയത് അവിടെ നിന്നാണ്. പിന്നീട് വയലിൻ ക്ലാസിക്കലായിട്ട് പഠിക്കുകയും ഒപ്പം മ്യൂസിക് എന്ന് പറയുമ്പോൾ പിന്നെ ഫ്രണ്ട്സും റിലേറ്റീവ്സും എല്ലാവരും സംഗീതത്തെക്കുറിച്ചും സിനിമയെക്കുറിച്ചൊക്കെ തന്നെയാണ് ചർച്ച ചെയ്യുന്നത് ബ്രദറും ഒക്കെ. അപ്പോൾ അങ്ങനെ ഒരു 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 രീതി സമാന്തരമായിട്ട് പോകുന്നത് കൊണ്ട് അത് അതിനോട് ഡിറ്റാച്ച് ചെയ്യാൻ ഒരു സമയത്തും ശ്രമിച്ചിട്ടുമില്ല, ഒരു ചിന്ത അങ്ങനെ വന്നിട്ടുമില്ല എന്നുള്ളതാണ് സത്യം. പിന്നീട് വന്ന ഇപ്പോൾ ഭാര്യയായാലും കുട്ടികളായാലും അങ്ങനൊരു പാട്ടും ഇപ്പോൾ ഭാര്യ ഡാൻസറാണ് പാടുകയും ചെയ്യും, കുട്ടികളും ഇപ്പോൾ അങ്ങനെ ഒരു ടേസ്റ്റ് ഇത് ചെയ്യുന്നു എന്നുള്ള വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. പലർക്കും ഒരു സംശയമുണ്ട്, എങ്ങനെയാണ് പാട്ട് ചെയ്യുന്നത്? ആദ്യം എഴുതിയിട്ടാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ മ്യൂസിക് ഇട്ടിട്ടാണോ ആദ്യം ചെയ്യുന്നത് എന്നൊക്കെ ഒരുപാട് സംശയങ്ങൾ ചോദിക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ചില പാട്ടുകൾ എഴുതിയിട്ട് ട്യൂൺ ചെയ്യും,
അത് സിറ്റു എങ്ങനെയാണ് അതിൻ്റെ കഥാസന്ദർഭം അല്ലെങ്കിൽ എന്ത് കണ്ടൻ്റാണ് അതെന്നുള്ളത്? ഇപ്പോൾ ഇടുക്കി പാട്ട് പോലുള്ളൊരു ഇടുക്കിയെ വർണ്ണിച്ചുകൊണ്ടൊരു പാട്ടാണെങ്കിൽ ഒരുപക്ഷെ ആ ഒരു കാവ്യാത്മകതയ്ക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് വരി ആദ്യം എഴുതുന്നു. ചില പാട്ടുകൾ മ്യൂസിക്കൽ ഫ്രേസസ് രസകരമായിട്ട് വേണമെന്ന് ഒരു തോന്നലുണ്ടാകുമ്പോഴാണ് ഞാൻ ട്യൂൺ ആദ്യം ഇടാം. കവികൾ പൊതുവായിട്ട് എഴുതുന്ന ചില താള ക്രമങ്ങളുണ്ട്. മ്യൂസിക്കിന് ഒരുപാട് താളക്രമങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ താളക്രമം വ്യത്യാസപ്പെടുന്നൊരു പാട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് ആദ്യം ട്യൂൺ ചെയ്തിട്ട് എഴുതാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ തനനന 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 താന. അപ്പോൾ അങ്ങനെ ഒരു ഡിസൈൻ വേണമെന്നുള്ളതുകൊണ്ട് ട്യൂൺ ആദ്യമുണ്ട്. ഇളവയിൽ വിരലുകളാൽ ഇലകളിൽ മലരുകളിൽ ചായം തൂകുന്നു എഴുത ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല താളബോധമുള്ള ഒരു കവി കൂടി ഉണ്ടെങ്കിൽ ഒരു പക്ഷേ ഇത് എഴുതിയിട്ടാണ് ട്യൂൺ ചെയ്യുന്നത് അല്ലെങ്കിൽ ട്യൂൺ ചെയ്തിട്ടാണ് എഴുതുന്നത് എന്നുള്ളതൊരു പ്രസക്തമായിട്ടുള്ളൊരു കാര്യമല്ല. ഒപ്പം ഒരു ചെറിയ ഒരു ഭാഷാബോധമുള്ള ഒരു മ്യൂസീഷ്യനും കൂടിയാണെങ്കിൽ ഇത് ഒരു പക്ഷേ നമ്മൾ ട്യൂൺ തനനന എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഏതെങ്കിലും ഒരു വാക്കുണ്ടാകും എന്നുള്ളതാണ് സത്യം. അപ്പോൾ നമ്മളുടെ ഭാഷയിൽ എഴുതാവുന്ന ഒരു ട്യൂണായിരിക്കണം നമ്മൾ ഇടുന്നത് എന്നുള്ളൊരു ഒരു പ്രെജുഡിസ് നമ്മളുടെ ഉള്ളിൽ വേണമെന്നുള്ളതാണ്. അപ്പോൾ ഇത് ഒരു പാട്ട് നല്ലൊരു പാട്ടുണ്ടായിക്കഴിഞ്ഞാൽ ഇത് ആദ്യം എഴുതുകയാണോ ആദ്യം ട്യൂൺ ചെയ്യുകയാണോ എന്നുള്ളത് അപ്രസക്തമാണ്. അതൊരു പാട്ടായി എന്നുള്ളതാണ്. എങ്ങനെയൊക്കെയോ ഇപ്പോൾ മ്യൂസീഷ്യൻ ഇഷ്ടപ്പെട്ട മ്യൂസീഷ്യൻ എന്ന് ചോദിക്കാറുണ്ട് പലരും. പക്ഷേ ഇപ്പോൾ ഇഷ്ടപ്പെട്ട മ്യൂസീഷ്യൻസ് പേഴ്സണലി അത് മാറിക്കൊണ്ടേയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പാട്ടുകൾ വെച്ച് തന്നെ മാറിക്കൊണ്ടിരിക്കും പലപ്പോഴും. കാരണം മ്യൂസിക് കമ്പോസർ ആരാണ് എന്നുള്ളതിനേക്കാൾ ഞാൻ ഇപ്പോൾ ഒരു മ്യൂസിക് കമ്പോസറിൻ്റെ പാട്ടുകൾ കേട്ടേക്കാം എന്ന് പറഞ്ഞ് കേൾക്കാതെ പാട്ടുകൾ റാൻഡമായിട്ട് കേൾക്കുകയും അതിൻ്റെ മ്യൂസിക് കമ്പോസർ ആരാണെന്ന് അന്വേഷിക്കുകയും ചെയ്യാറാണ് പണ്ട് തൊട്ടേ ഒരു ശീലം. അപ്പോൾ പാട്ടുകൾ ആദ്യം അൺകണ്ടീഷണലായിട്ട് ഇഷ്ടപ്പെടുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു രീതി. അതിനുശേഷം തന്നെയാണ് അത് ആരാണ് ചെയ്തതെന്ന് അന്വേഷിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഒരുപക്ഷെ ഈ നമ്മൾക്ക് മുന്നേ ചെയ്തവരോ അല്ലെങ്കിൽ നമ്മളുടെ ഒപ്പം ചെയ്യുന്നവരൊക്കെ നമ്മളുടെ ഒരു യൂണിവേഴ്സിറ്റി, ഒരു കലാലയം തന്നെയാണ്, അല്ലെങ്കിൽ നമ്മളുടെ സ്കൂളുകൾ തന്നെയാണ്. എല്ലാ റെഫറൻസ് ട്രാക്കുകളാണ് അവരെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്. അവരെങ്ങനെ അവരുടെ ഇൻ്റലിജൻസ് എങ്ങനെയാണ് അതിൽ ഇത് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് തന്നെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ആ രീതിയിൽ തന്നെ. കാരണം മ്യൂസിക് കമ്പോസിഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഒരു യൂണിവേഴ്സിറ്റിയിലും ഒരു ബ്രാഞ്ചോ അല്ലെങ്കിൽ ഒരു കോഴ്സോ ഇല്ലല്ലോ. അപ്പോൾ നമ്മളുടെ കോഴ്സുകൾ എന്ന് പറയുന്നത് ആചാര്യന്മാർ ചെയ്തു വെച്ചിട്ടുള്ള പാട്ടുകൾ അവർ എന്ത് രീതിയിലുള്ള ചിന്തയാണ് അവിടെ ഇട്ടിട്ടുള്ളതെന്നുള്ള അന്വേഷണമാണ് ശരിക്കും അത്തരം കോഴ്സുകൾ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഇന്നുവരെ ശരിക്കും പറഞ്ഞാൽ ഒരു തിരഞ്ഞെടുപ്പ് സിനിമയിൽ നടത്തിയിട്ടുള്ളതെന്നുള്ളതാണ് സത്യം. ചെയ്യാൻ അത് എനിക്ക് സമയം അവൈലബിളായിട്ടുണ്ടോ എന്നുള്ളത് മാത്രമാണ് എൻ്റെ കണ്ടീഷൻ. കാരണം നമ്മൾ ഒരു സിനിമയുടെ ക്വാളിറ്റി നിശ്ചയിക്കാൻ ഒരു യോഗ്യനാണോ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. കാരണം നമ്മളുടെ തന്നെ മ്യൂസിക്കിൻ്റെ ഒരു ക്വാളിറ്റിയുടെ ഒരു ലെവൽ എന്താണെന്നുള്ളത് അങ്ങനെ പരിശോധിക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന സിനിമ ഇത് കൊള്ളൂല, ഇത് കഥ കൊള്ളാം എന്നൊക്കെ പറയുന്നൊരവസ്ഥയിൽ നമ്മൾ ഒരു നിരൂപിക്കേണ്ട ഒരു കാര്യമാണെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ചെയ്യാൻ സമയമുണ്ടോ എന്നുള്ളത് മാത്രമാണ് ശരിക്കും ഞാൻ തിരഞ്ഞെടുക്കുന്ന സിനിമകളുടെ ഒരു ക്രൈറ്റീരിയ എന്നുള്ളതാണ് ഞാൻ പാലിച്ചു പോരുന്നത്. പാട്ട് ആരുടെ ഉടമസ്ഥതയിലാണ് അറിയപ്പെടുന്നത് എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. പണ്ട് തൊട്ടേ ഒരു പക്ഷേ ഒരു സിനിമ ഒരു നടൻ്റെ പേരിൽ അറിയപ്പെടുന്ന പോലെ ഒരു പാട്ട് പാട്ടുകാരൻ്റെ പേരിൽ അറിയപ്പെട്ടുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് ഒരു പരിധിവരെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആരുടെ സിനിമയാണെന്ന് പറയുമ്പോൾ ഒരു സംവിധായകൻ്റെ പേര് പറയും, ആരുടെ പാട്ടാണെന്ന് പറയുന്നത് ചോദിക്കുമ്പോൾ ഒരു മ്യൂസിക് കമ്പോസറിൻ്റെ ഒരു രചയിതാവിൻ്റെ പേര് പറയുന്ന ഒരു കാലം വരുന്നുണ്ട് ഇപ്പോൾ. അതെങ്ങനെ തന്നെ ആയാൽ തന്നെ അതിൻ്റെ ഒരു പാട്ടിൻ്റെ നിയോഗമാണ് അതെങ്ങനെ അറിയപ്പെടണമെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരാളുകൾ ഇതിൻ്റെ കമ്പോസർ ആരാണെന്ന് അന്വേഷിച്ചേ തീരുമെന്ന് നമ്മൾ വാശി പിടിച്ചിട്ട് കാര്യമില്ല. അതൊരു ഹാപ്പനിങ് ആണ്, അതൊരു സ്വഭാവമാണ്, ഒരു സീസൺഡ് ആയിട്ടുള്ള ഒരു ബിഹേവിയറാണ് ഒരു ലിസണറിൻ്റെ. അപ്പോൾ അതിൽ നമ്മൾ ചോദ്യം ചെയ്തിട്ട് കാര്യമില്ല. പക്ഷേ ഒരു ഇപ്പോഴത്തെ ഒരു സെൻസിബിൾ ആയിട്ടുള്ള ഒരു ലിസണേഴ്സ് എപ്പോഴും ആ പാട്ട് എങ്ങനെ ആരാണ് ചെയ്തതെന്നും ആരെഴുതിയതെന്നും ഒക്കെ അന്വേഷിക്കുന്നൊരു ഹ്യൂജ് മാസ് ഇപ്പോൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് സന്തോഷം.
ഇപ്പോൾ പുതിയ സോഷ്യൽ മീഡിയ ആണെങ്കിലും അങ്ങനെയുള്ള മീഡിയ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഒരു ആർട്ടിസ്റ്റിനെ റെക്കഗ്നൈസ് ചെയ്യപ്പെടാൻ. സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഒരു മ്യൂസിക് ലേബൽ തുടങ്ങുന്നു, അതുപോലെ ഒരുപാട് യൂട്യൂബ് വഴിയും ഫേസ്ബുക്ക് വഴിയും മറ്റും ഒക്കെ ആർട്ടിസ്റ്റുകളെ പരിചയപ്പെടാനുള്ള ഒരു അവസരം ഒരു ജനറൽ പബ്ലിക്കിന് ഉണ്ടാകുന്നു. അപ്പോൾ ഒരു പബ്ലിക്കിലെ ഓരോ വ്യക്തിയും ഓരോ ആർട്ടിസ്റ്റായി മാറുന്ന ഒരു കാലം വരെയും ഒരുപക്ഷെ വന്നേക്കാം. അവൻ്റെ സർഗശേഷി എങ്ങനെ പ്രകടിപ്പിക്കാനും അവന് ഒരു ഒരു ഹാൻഡി സെൽഫി ക്യാമറ ഉണ്ടെങ്കിൽ നടക്കുന്നൊരു കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ശരിക്കു പറഞ്ഞാൽ അവനവൻ്റെ പ്രതിഭയെ ഷോക്കേസ് ചെയ്യാനുള്ളൊരു വേദി അന്വേഷിച്ച് പണ്ടത്തെ പോലെ ഇനി നടക്കേണ്ട കാര്യമില്ല എന്നുള്ളൊരു കാലഘട്ടത്തിലേക്ക് വരികയാണ്. ടെക്നോളജി ഇതിനകത്ത് ഒരുപാട് സ്വാധീനം ചെലുത്തുന്നു ഒരു ആർട്ടിസ്റ്റിൻ്റെ റെക്കഗ്നിഷൻ കൊണ്ടുവരാൻ. പണ്ടൊക്കെ എത്രയോ സിനിമകളിലോ എത്രയോ വേദികളിലോ പാടുമ്പോഴാണ് ഒരു ഗായകനെ തിരിച്ചറിയുന്നത്. ഇന്ന് അങ്ങനെയല്ല, ഒരു ചെറിയ രണ്ട് വരി കവിത പാടിയാൽ ഒരുപക്ഷെ അത് വൈറലാകുന്നു, ഫേസ്ബുക്കിലിട്ടാൽ അത് ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നു കേൾക്കുന്നു എന്നൊക്കെ പറയുന്നൊരു അവസ്ഥയിലേക്ക് വരികയാണ്. അപ്പോൾ പുതിയ ടെക്നോളജി അല്ലെങ്കിൽ പുതിയ സോഷ്യൽ മീഡിയയുടെ ഒരു ഇമ്പാക്റ്റ് ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് ഒരുപാട് ഗുണമാണ് ചെയ്തിട്ടുള്ളത്. രണ്ടായിരത്തി ഏഴിലാണ് ആദ്യത്തെ സിനിമ അറബിക്കഥ ചെയ്യുന്നത്. ഇപ്പോൾ 2016 ഒരു പക്ഷേ 9 കൊല്ലം ആയി എന്നുള്ളതാണ്. പക്ഷേ ഞാൻ പോലും അറിയാതെ 9 കൊല്ലം കഴിഞ്ഞു പോയത് ഒരു പക്ഷേ 9 കൊല്ലം എന്ന് പറയുന്നത് വലിയൊരു കരിയറായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരു പിടി നല്ല സിനിമകളുടെ ഭാഗമാകാനുള്ളൊരു ആഗ്രഹമാണുള്ളത്. നല്ല ചിന്തയുള്ള സിനിമകൾ, അതിപ്പോൾ ഇപ്പോൾ സോഷ്യൽ മെസ്സേജൊക്കെ ഉണ്ടാവണം എല്ലാ സിനിമയിലും ഉണ്ടാവണമെന്നുള്ളതല്ല, നമ്മളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന സിനിമകൾ, രസിക്കാനും ചിന്തിക്കാനും ഒക്കെ പ്രേരിപ്പിക്കുന്ന സിനിമകളുടെ ഭാഗമാകുക, ക്രിയേറ്റീവ് ആയിട്ട് സിനിമയെ കാണുന്നവരോടൊപ്പം വർക്ക് ചെയ്യാൻ പറ്റുക എന്നൊക്കെ തന്നെയാണ് ആഗ്രഹം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബോധി സൈലൻസ്കേപ്പ് എന്ന് പറയുന്ന ഒരു മ്യൂസിക് ലേബലിൽ ഒരുപാട് അമച്വർ ആർട്ടിസ്റ്റുകളുടെ ക്രിയേറ്റിവിറ്റി ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസാക്കി ഇതിനെ വളർത്തുക എന്നുള്ള ഒരു ആഗ്രഹം കൂടി എനിക്കുണ്ട്. എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഒരുപാട് ഒരു സ്പാൻ, നമ്മളുടെ കരിയർ സ്പാൻ എന്ന് പറയുന്നത് നമ്മുടെ സാച്ചുറേഷൻ പോയിൻ്റ് എത്തും, അല്ലെങ്കിൽ ഒരു ഘട്ടം കഴിഞ്ഞ് നമ്മൾ ചരിത്രത്തിലേക്ക് നോക്കുമ്പോഴേക്കും ഒരു ഘട്ടം കഴിഞ്ഞാൽ അവരുടെ നല്ല ക്രിയേഷൻസ് നിന്നു പോവുകയും അതിനുശേഷം അവരുടെ ചില മോശം ക്രിയേഷൻസ് വരികയൊക്കെ ചെയ്യുന്നൊരു ഒരു പാഠം നമുക്കൊരുപാടുണ്ട്. ഞാനതിനെ കാണുന്നത് ഒരു പക്ഷെ നമ്മൾ എന്തുമാത്രം ഒരു സ്റ്റുഡൻറ്റിനെ നമ്മൾ നമ്മുടെ മനസ്സിൽ കീപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. നമ്മൾ ഒരു പുതിയ മനുഷ്യനായിട്ട് ജീവിക്കാൻ നമുക്ക് ഉദ്ദേശമുണ്ടോ എന്നുള്ളതാണ് സത്യം. നമ്മൾ ഒരു പ്രത്യേക ലെവലിലെത്തുമ്പോഴേക്കും ഓൾറെഡി എന്തൊക്കെയോ ആയി എന്ന് പറയുകയും നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടാകുകയും നമ്മുടെ ഹാബിറ്റ്സിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുകയും പിന്നെ അതിൽ നമ്മൾ ട്രിപ്പ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളായിരിക്കാം ഇത്തരം സാച്ചുറേഷനിൽ കലാശിക്കുന്നത്. നമ്മൾ ഹൗ മച്ച് യൂത്ത്ഫുൾ യു ആർ എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ ഇന്നത്തേക്കാൾ യൂത്ത്ഫുൾ ആണോ നാളെ ഞാൻ എന്നുള്ളൊരു അന്വേഷണം കൂടെ കൊണ്ടുപോകുക എന്നുള്ളത്. അപ്പോൾ എപ്പോഴും നമുക്ക് സിനിമയിൽ പാട്ടുകൾ ചെയ്യാൻ പറ്റണമെന്നില്ല, പക്ഷേ പാട്ടുകൾ ചെയ്യാൻ പറ്റും, പാട്ടുകൾ കേൾക്കാൻ പറ്റും, സൃഷ്ടിക്കാൻ പറ്റും. അപ്പോൾ എന്തുമാത്രം നമ്മൾ കാലത്തോടൊപ്പം പോകുന്നു, എന്തുമാത്രം നമ്മൾ ഇപ്പോൾ പലരും പറയുക ഞാൻ ഒരു 10 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന എന്തൊക്കെ സംഭവങ്ങളാണ് ഇപ്പോൾ ഒന്നും ഇല്ല എന്ന് പറയുന്നൊരു എടുത്താണ് നമ്മൾ മുരടിച്ച് പോകുന്നത്. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്, ഒരുപാട് സ്പേസുകളും മ്യൂസിക്കിനെ സംബന്ധിച്ച് ഒരുപാട് ഇന്നൊവേഷൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ഒരുപാട് മ്യൂസിക്കൽ ജോണേഴ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയുള്ള അവെയർ ആകുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ സ്വയം സ്റ്റുഡൻ്റ് ആകുക, യൂത്ത്ഫുൾ ആകുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സാച്ചുറേഷൻ മീറ്റ് ചെയ്യുന്നത് ഒരുപക്ഷെ വളരെ വൈകിയായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു.